എന്തുവാടേ, അല്പം പോലും പക്വത ഇല്ലല്ലോ നിനക്ക്. ഇനി എന്നാടാ മെച്യൂരിറ്റി വരുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കാത്തവർ വളരെ ചുരുക്കമാണ്. എന്നാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആരും തന്നെ എന്താണ് പക്വതയെന്നും എങ്ങനെ പക്വതയോടെ നിരന്തരം പെരുമാറാമെന്നും നമുക്ക് പറഞ്ഞുതരത്തില്ല. എന്നാൽ എന്താണ് പക്വതയെന്നും എങ്ങനെ പക്വതയോടെ നിരന്തരം പെരുമാറാമെന്നും പക്വതയില്ലാത്തവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബിബിൻ ശാലേം. വെൽക്കം ടു മുഴങ്ങിൽ വ്ലോഗ്സ്. അപ്പോൾ എന്താണ് പക്വത? സാമാന്യ ബുദ്ധിയോടുകൂടെ മറ്റുള്ളവരോട് സദസ്സകഞ്ഞ് പെരുമാറാൻ കഴിയുന്നതിനെയാണ് പക്വത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോങ് ടേം ഗോൾസിന് വേണ്ടി നമ്മുടെ വൈകാരികമായ പ്രതികരണത്തെ മറച്ചുവെക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിനെയും പക്വതയെന്ന് പറയാൻ സാധിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പക്വത വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയും. ഒന്നാമതായി ആദ്യം വേണ്ടത് തിരിച്ചറിവാണ്. സദസ്സിനെ അറിയുക, സദസ്സിനെ തിരിച്ചറിയുക. അതായത് നമ്മളുടെ മുന്നിൽ ഒരു 3 വയസ്സായ കുട്ടി വരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇത്തിരി പ്രായമായ ഒരു അപ്പച്ചനോ അല്ലെങ്കിൽ നമ്മളുടെ അപ്പനോ ആരെങ്കിലും നമ്മളുടെ മുന്നിൽ വരുന്നുവെങ്കിൽ, ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കുന്നത് വേഗ രീതികളിലായിരിക്കും. ഒരു കൊച്ചുകുട്ടിയെ കാണുമ്പോൾ, എടാ മോനെ നീ ഇവിടെ പോകുന്നു, നീ ചായ കുടിച്ചോ എന്നൊന്നും നമ്മളിങ്ങനെ ചോദിക്കത്തില്ലല്ലോ. കൊച്ചുകുട്ടികളെ കാണുമ്പോൾ, മോനെ ചക്കരേ, എടാ വാവേ എന്ന് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഇനി ഇത്തിരി പ്രായമായ ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വാർദ്ധക്യത്തിലെത്തിയ അപ്പച്ചനെ കണ്ടു കഴിഞ്ഞാൽ, എടാ മോനെ ചക്കരേ നീ എങ്ങോട്ട് പോകുന്നു എന്നൊന്നും ചോദിക്കത്തില്ലല്ലോ. ഈ കൊച്ചുകുട്ടികളോട് ഇനി നമ്മൾ ദേഷ്യത്തിൽ പോയെന്ന് സംസാരിച്ചാലോ, അവൻ എവിടെ നിന്ന് വരുന്നു ഇങ്ങനെയല്ലേ അവൻ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ കൊച്ചുകുട്ടികളോട് സംസാരിക്കേണ്ടതും അല്ലെങ്കിൽ വലിയവരോട് സംസാരിക്കേണ്ടതും മുതിർന്നവരോട് പെരുമാറേണ്ടതുമായിട്ടുള്ളതായ കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ പ്രായക്കാരോടും നമ്മൾ ഇടപഴകുമ്പോൾ അവരുടേതായ പ്രായത്തിനനുസരിച്ചുള്ളതായ പക്വത നമ്മൾ കാണിച്ചാൽ മതി. കൊച്ചുകുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരുടേതായ പക്വത നമ്മൾ അവരോട് കാണിച്ചാൽ മതി. അതുപോലെ തന്നെ പ്രായമായവരോട്, മുതിർന്നവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടേതായ പക്വതയിൽ പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കണം. ആരോട് എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് സംസാരിക്കണം എന്നുള്ളതായ വ്യക്തമായ ബോധ്യം ഒന്നാമതായി നമുക്കുണ്ടായിരിക്കണം. ഒരു തിരിച്ചറിവ് ഉണ്ടാവുക. 2, സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ ശ്രമിക്കണം. അതായത് നമ്മളൊരു മരണ വീട്ടിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ കൂടുന്നതായ ഒരു സ്ഥലത്ത് പോവുകയാണ് എങ്കിൽ അവിടുത്തെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് പെരുമാറാനായിട്ട് ശ്രമിക്കണം. അതായത് നമ്മൾ മരണ വീട്ടിൽ പോയിട്ട് അവിടെ കയറി എന്ന് പറയും ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊന്നും നിൽക്കത്തില്ലല്ലോ. നമ്മൾ അവിടെ പെരുമാറേണ്ടതായ രീതി വ്യക്തമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇനി സ്കൂളിലൊക്കെ പോകുമ്പോഴാണ് എങ്കിൽ, അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴാണ് എങ്കിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മൾ അവരോട് പെരുമാറുന്നതായ രീതി അതല്ല നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറുന്നത്. ഇനി മാതാപിതാക്കളോട് പെരുമാറുന്നത് പോലെയല്ല നമ്മൾ നമ്മുടെ നാട്ടുകാരോട് പെരുമാറുന്നത്. നാട്ടുകാരോട് പെരുമാറുന്നത് പോലെയല്ല ഇനി നമ്മൾ ബന്ധുക്കളോട് പെരുമാറുന്നത്. അതുകൊണ്ട് എവിടെ ഏതൊക്കെ രീതിയിൽ പെരുമാറണം, ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ ആൾക്കാരോട് ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം എന്നുള്ളതായ ബോധ്യം, ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയുള്ള രീതികളിൽ സംസാര ഭാഷകൾ ഉപയോഗിക്കണം എന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. 3, മൗനം പാലിക്കുക. മൗനം പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാതിരിക്കരുത് എന്നല്ല, ആവശ്യമില്ലാത്ത വ്യക്തിയോട് ആവശ്യമില്ലാത്ത ഇടത്ത് ആവശ്യമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കരുത്. പലരും നമുക്ക് പക്വതയില്ലെന്ന് പറയുന്നത് പലപ്പോഴും ആവശ്യമില്ലാത്ത ഇടത്ത് നമ്മളുടെ അബദ്ധ വാക്കുകൾ വീഴുന്നത് കൊണ്ടാണ്. നമ്മുടെ വാക്കുകൾ അംഗീകരിക്കും എന്നുള്ളവരുടെ മുൻപിൽ മാത്രം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കണം. ഇല്ലാത്തടത്ത് നമ്മൾ മിണ്ടാതിരിക്കുക. നമ്മുടെ വാക്കുകൾ അംഗീകരിക്കാത്തതായ വ്യക്തികളുടെ മുൻപിൽ ഒരിക്കലും പോയി നമ്മൾ സംസാരിക്കാതിരിക്കുക. അവിടെയൊക്കെ പോകുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുവാനായിട്ട് ശ്രമിക്കണം. ചിലരൊക്കെ പറയാറുണ്ട് പുള്ളിക്ക് ഒരു പക്വതയുമില്ല, എന്താണ് എവിടെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ, നിങ്ങൾ ആ സാഹചര്യത്തിൽ സംസാരിക്കേണ്ട വ്യക്തിയാണ് എങ്കിൽ, നിങ്ങൾ സംസാരിച്ചാൽ ആ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ട് എങ്കിൽ മാത്രം അവിടെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക, ഇല്ലെങ്കിൽ മൗനമായിരിക്കുക. നമ്മെ കളിയാക്കും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും എന്നുള്ളതായ വ്യക്തികളുടെ മുൻപിൽ പരമാവധി നമ്മൾ മിണ്ടാതിരിക്കുവാനായിട്ട് ശ്രമിക്കുക. അവരുടെ മുൻപിൽ പോയി വിഡിതം എഴുന്നള്ളിക്കാതെ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ പോയി അമിതമായി ചിരിച്ച് സംസാരിക്കാതെ ഒക്കെയും മിണ്ടാതിരിക്കുവാനായിട്ട്, മൗനമായിരിക്കുവാനായിട്ടും ശ്രമിക്കണം. അവരോട് മിണ്ടരുതെന്നല്ല, നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ഇടത്ത് വലിഞ്ഞു കയറി സംസാരിക്കാതിരിക്കുക. 4, ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക.
അതായത് ഒരു കൂട്ടത്തിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തള്ളിക്കയറി നമ്മൾ സംസാരിക്കാതിരിക്കുക. ഒരു വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിന് പകരം നിങ്ങളുടെ ഊഴത്തിനായി കാത്തിരിക്കുക, നിങ്ങളുടെ അവസരം വരുമ്പോൾ സംസാരിക്കുക. ഇല്ലെങ്കിൽ അതും നിങ്ങൾക്ക് പക്വതയില്ല എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകുന്നതായ ഒരു കാര്യം തന്നെയാണ്. 5, ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക. നമ്മൾ പഠിക്കുന്നതായ ക്ലാസ്സിലാകട്ടെ, അല്ലെങ്കിൽ സ്കൂളിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, വീട്ടിലാവട്ടെ, നാട്ടിലാവട്ടെ, എവിടെ ആയാലും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ജോലി സ്ഥാപനങ്ങളിലാകട്ടെ, എവിടെ ആയാലും നമുക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർക്ക് ഏൽപ്പിക്കുന്നുവെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് ഒഴിയാതെ അതിനെ ഏറ്റെടുത്ത് വിജയകരമായ രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ പക്വത വർദ്ധിക്കും എന്ന് പഠനങ്ങൾ പറയപ്പെടുന്നു. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അത് വിജയകരമായി പൂർത്തീകരിക്കുവാനായിട്ടും ശ്രമിക്കണം. അതിലൂടെ നമ്മുടെ പക്വത വർദ്ധിക്കുന്നതായി കാണാൻ സാധിക്കും. അനുഭവങ്ങളാണ് നമ്മുടെ പക്വത വർദ്ധിക്കുന്നതിൽ മറ്റൊരു പങ്ക്. അതുകൊണ്ട് പരമാവധി എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മുടെ അനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് പക്വത വർദ്ധിപ്പിക്കും, നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ പക്വത വർദ്ധിപ്പിക്കും. അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് പക്വത വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ളതായ 5 കാര്യങ്ങളാണ്. 1, സദസ്സിനെ അറിയുക. 2, സാഹചര്യത്തെ അറിയുക. 3, മൗനം പാലിക്കുക. 4, ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക. 5, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. ഇതിലൂടെ നിങ്ങളുടെ പക്വത വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും എന്നുള്ളത് കൊണ്ട് ഇതിൽ ഉൾക്കൊള്ളിക്കാത്തതായ ചില പോയിന്റ്സുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് പ്രയോജനകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുവാനും, അതുപോലെ നമ്മുടെ ചാനൽ വരുന്നതായ വീഡിയോസ് നിരന്തരം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും സുലാ.